നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. അനധികൃതമായി നിർമ്മിച്ചു എന്ന് ആരോപിച്ച് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഉത്തരാഖണ്ഡിൽ പള്ളിയും മദ്രസയും പൊളിച്ചു നീക്കിയത്. സർക്കാർ ഭൂമി കയ്യേറിയാണ് പള്ളിയും മദ്രസയും പണിതത് എന്നായിരുന്നു ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ വാദം. എന്നാൽ ഇതിനെതിരെ പള്ളി കമ്മിറ്റി കോടതിയെ സമീപിക്കുകയും കോടതി വാദം കേൾക്കാനായി ഫെബ്രുവരി 14 മാറ്റുകയുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കോടതിയുടെ ഉത്തരവ് വരെ കാത്തു നിൽക്കാതെ പള്ളിക്കും മദ്രസയ്ക്കും നേരെ ബുൾഡോസർ നടപടി സ്വീകരിക്കുകയായിരുന്നു ഉത്തരാഖണ്ഡ് സർക്കാർ. എന്നാൽ ഇപ്പോൾ ഇതാ സമാനമായ രീതിയിലുള്ള ഒരു വാർത്തയാണ് ഹൈദരാബാദിൽ നിന്നും പുറത്തുവരുന്നത്. എന്നാൽ ഇവിടെ പള്ളിക്ക് പകരം അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങൾ ാണ് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. അതും കഴിഞ്ഞ 10 അനധികൃതമായി ക്ഷേത്രങ്ങൾ പണിതത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഹൈദരാബാദിലെ ചരിത്ര പ്രസിദ്ധമായ ഗാജ്ഗുഡ റോക്ക് സൈറ്റിലാണ് 2 അനധികൃത ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. റോക്ക് സൈറ്റിന്റെ താഴെ പ്രവർത്തിക്കുന്ന വലിയ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്ന അനന്തപത്മസ്വാമി ക്ഷേത്രം ട്രസ്റ്റാണ് പുതിയ ശ്രീകോവിലുകൾ നിർമ്മിച്ചതെന്നാണ് സ്ഥലം സന്ദർശിച്ച സാമൂഹിക പ്രവർത്തകരിൽ ഒരാൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഹൈദരാബാദ് മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് ബോർഡുമായി കൂടിയാലോചിക്കാതെ 2 ഗേറ്റുകൾ ട്രസ്റ്റ് നിർമ്മിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രാചീന കാലത്ത് രൂപപ്പെട്ട പാറകൾ കൊണ്ട് പ്രസിദ്ധമായ ഈ സ്ഥലം കുറച്ചു വർഷങ്ങളായി കയ്യേറ്റങ്ങളുടെ കടുത്ത ഭീഷണി നേരിടുകയാണ്. പുരാതന ശിലാനിർമ്മിതികൾ തുരന്നും അല്ലാതെയും പലരും നശിപ്പിക്കുകയാണ്. 270 സ്ഥലം മതത്തിന്റെ പേരിൽ ചിലർ ഏറ്റെടുക്കുകയാണെന്നാണ് സൈറ്റ് സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളുന്ന സാമൂഹിക പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നത്. ഗാജ്ഗുഡയിൽ നിർമ്മിച്ച അനധികൃത ക്ഷേത്രങ്ങളിലൊന്ന് ജനുവരി 22 രാമക്ഷേത്ര പ്രതിഷ്ഠാവേളയിലാണ് തറക്കല്ലിടൽ നടത്തിയത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ അന്നിത് എന്തിനു വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തിരിച്ചറിയുന്നു എന്നായിരുന്നു ഒരു ആക്ടിവിസ്റ്റ് ഈ സംഭവത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗാജ്ഗുഡ റോക്ക് സൈറ്റ് പുരാതന സ്ഥലവും നഗര ഭൂപ്രദേശത്തിന്റെ പ്രധാന ഭാഗവുമാണ്. സംസ്ഥാന സർക്കാരും HMDA ഈ സ്ഥലം സംരക്ഷിക്കുന്നത്. മറ്റുള്ളവർക്ക് സ്ഥലത്തിന് മേൽ അധികാരമില്ല. അവിടെയുള്ള ഏത് പ്രവൃത്തിയും HMDAയിൽ നിന്ന് അനുമതി വാങ്ങി ചെയ്യേണ്ടതാണ്. 2000 വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് ഇവിടുത്തെ പാറക്കൂട്ടങ്ങൾ എന്നാണ് പഠനങ്ങൾ. 2022 തെലങ്കാന ഹൈക്കോടതി ഉത്തരവ് ആക്ടിവിസ്റ്റുകൾ ഗാജ്ഗുഡയിൽ സ്ഥാപിക്കുന്ന കയ്യേറ്റങ്ങൾ നടക്കുന്നത് ഹൈക്കോടതി ഉത്തരവ് അവഗണിച്ച് ക്ഷേത്രം സംരക്ഷിക്കണമെന്ന് തെലങ്കാന ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ഗാജ്ഗുഡ പൈതൃക സ്ഥലം കൂടി കയ്യടക്കാനുള്ള ശ്രമത്തിലാണ് ക്ഷേത്ര ട്രസ്റ്റ്. 2 മുൻപ് അതിർത്തി നിർണയിച്ച് വേലി കെട്ടാൻ പദ്ധതി ഇട്ടിരുന്നെങ്കിലും ഇതുവരെ നടപടികളൊന്നും HMDA സ്വീകരിച്ചിട്ടില്ലെന്നാണ് സാമൂഹിക പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് പള്ളികൾ അനധികൃതമായാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞ് പൊളിച്ചു മാറ്റപ്പെടുമ്പോൾ മറുഭാഗത്ത് അനധികൃതമായി ക്ഷേത്രങ്ങൾ പണിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ചരിത്ര പ്രധാനമായ സ്ഥലത്തെ ഇല്ലാതാക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ ഹൈദരാബാദ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ എന്ത് നടപടിയാണ് അധികൃതർ സ്വീകരിക്കുക എന്നത് കണ്ടറിയാം.